ബീച്ചിൽ പോയി ക്ലീൻ ചെയ്ത് അതൊക്കെ നല്ല കാര്യങ്ങളാണേ. അതൊന്നും നമ്മൾ ഒരിക്കലും ഒരു മോശപ്പെട്ട കാര്യം എന്ന് പറയരുത്. ആരും ചെയ്യുന്നില്ല. നിങ്ങൾ നമ്മൾ ഈ ഇരിക്കുന്ന ഞാനോ നിങ്ങളോ പോയിട്ട് ബീച്ചില് സിറിഞ്ച് അതിന്റെ ഇടക്കുന്ന ഒരു ലോഡ് സിറിഞ്ച് ഒക്കെ കിട്ടിയാ. അതാണ് ഇപ്പൊ ഇങ്ങോട്ട് കേറാറില്ലേ നിങ്ങള്. എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ഗ്രീൻ ഹൗസിലെ പ്രശ്നേഷിനെ പറ്റിയിട്ട് വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊന്ന് ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് അടിക്കാനും മറക്കരുത്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം പറ എന്നിട്ട് ഞാൻ പറയാം. വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീസെന്റ് ഈ പ്രശ്നേഷിന്റെ ഒരു ഇന്റർവ്യൂ മൈൽസ്റ്റോൺ മേക്കറിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഫിസിൽ ഊതുന്ന ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. അതിൽ അവന്റെ ടിഷ്യു കൊണയടി കേട്ടപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ചൊറിഞ്ഞു വന്നു. അതേ സാധനം നമ്മുടെ ഹെലനോസ് പാർട്ടി അടുത്തുനിന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെലൻ അതിൽ പറയുന്ന കാര്യങ്ങൾ, ഹെലൻ ചിലപ്പോൾ ഇന്റർവ്യൂ ഫുള്ള് കണ്ടിട്ടുണ്ടാവാം, കാണാതിരിക്കാം, എന്തോ വാട്ടെവർ. ഞാനും ഫുള്ളൊന്നും കണ്ടില്ല. എനിക്ക് അവനെ ഫുള്ളങ്ങനെ കണ്ടിരുന്ന് സഹിക്കാനുള്ളൊരു ത്രാണി എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഫുള്ള് കണ്ടില്ല. ഓക്കെ, ഞാൻ അവിടെ നിന്ന് ഇവിടെ നോക്കിയാണ് കണ്ടത്. പക്ഷെ അതൊരു സെഗ്മെന്റ് ആണെന്നും അതൊരു പ്ലാൻഡ് സാധനമാണെന്നും എനിക്കും അറിയാമായിരുന്നു. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഹെലൻ ആ സാധനം ഒന്ന് റിയാക്ട് ചെയ്തേനെ അവനെടുത്ത് വെച്ചൊന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഹെലൻ ആദ്യം പറയുന്നൊന്ന് കേട്ട് നോക്കാം. വിസിൽ കൊടുത്ത ഒരു സെഗ്മെന്റിന്റെ അതിൽ ഒരു വിസിൽ കൊടുത്ത സമയത്ത് രാഹുലിന്റെ വൈഫിന് ആക്ച്വലി രശ്മി, ഇഫ് ഐ എം നോട്ട് റോങ് ഷീസ് രശ്മി, അവക്ക് എന്തോ ഡസ്റ്റ് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ വിസിലിന് വിസില് സാനിറ്റൈസ് ചെയ്യാനും അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഒക്കെ ചോദിച്ചൊരു ഒരു നിങ്ങളെ കണ്ടിട്ടുണ്ടാവും ആ ഒരു സാധനം. ആങ്കർ അത് വളരെ നല്ല രീതിയിൽ ഡീൽ ചെയ്തു എന്നുള്ള കാര്യം നമ്മളിവിടെ പറഞ്ഞേ പറ്റുള്ളൂ. ഈ നമ്മൾ ഒരു ഇന്റർവ്യൂ വരുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ മോശമായിട്ട് എല്ലാവരും വായിലിട്ട് അലമ്പിയെ പിന്നെ വിസിലൊന്നും എന്തായാലും തരില്ല, അത് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഇല്ലേ? ഇനിയിപ്പോ ഓക്കെ, രാഹുൽ ചിലപ്പോൾ ഇനിയിപ്പോൾ വേറെ ആർക്കെങ്കിലും കൊടുത്തതാണോ എന്ന് ഒന്ന് ചോദിച്ചാലും പ്രശ്നമില്ല, ചോദിക്കാം. അപ്പൊ ആങ്കർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് പുതിയ വിസിലാണ്, എന്നാലും തുടക്കണം, എന്നാലും ഇവിടെ തുടക്കാം. എന്റെ ഞരമ്പിന്റെ ഒരു വിഷയമാണ്, അതവിടെ നിൽക്കട്ടെ. അപ്പോ ഫസ്റ്റ് വൺ മിസ്റ്റേക്ക് ഇസ് ഹീസ് നോട്ട് രാഹുൽ, ഹീസ് രോഹിത്. രോഹിത് ശർമ്മ എന്നല്ല, വെറും രോഹിത്, ഒരു വേട്ടവാളി രോഹിത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം. പോട്ടെ, ഇനി വേട്ടവാളിനെ ഒന്ന് വിളിച്ചാൽ അതിശയിപ്പിച്ചെന്നൊന്നും പറയരുത്. വേട്ടവാളിയൻ ഈസ് നോട്ട് എ മോശം വേൺ, ഇറ്റ്സ് എ ജീവി, ഇറ്റ്സ് എ ഇൻസെക്ട്. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സയന്റിഫിക്കലി ഒന്നും ഞാൻ പറയാനില്ല. അതവിടെ നിൽക്കട്ടെ, അതിൽ ഞാൻ വേറെ എവിടെയൊക്കെ കണക്ട് ആയിപ്പോയി പെട്ടെന്ന്. എന്തായാലും ആ സെഗ്മെന്റ് ഇവർ പ്ലാൻഡ് സെഗ്മെന്റ് ആയിരുന്നു, ഇന്റർവ്യൂവിൽ നടന്ന സംഭവം. പക്ഷെ ഹെലൻ അത് കണ്ടിട്ടുണ്ടാവാം, കാണാതിരിക്കുക. ഞാനും കഴിഞ്ഞ വീഡിയോയിൽ റിയാക്ട് ചെയ്തപ്പോൾ നമ്മൾ അത് ഫിക്ഷണൽ സെഗ്മെന്റ് എന്നുള്ള കാര്യമൊന്നും എടുത്തു പറഞ്ഞില്ല. അവന്റെ കൊണയടി മാത്രമാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് സെഗ്മെന്റായാലും എന്ത് ഫിക്ഷണലായാലും അവന്റെ കൊണയടി കേൾക്കുമ്പോൾ എനിക്കങ്ങ് ചൊറിഞ്ഞു വരും. അത് തന്നെയാണ് വിഷയം. എന്തായാലും നമുക്ക് നോക്കാം. ഇത് ഫിക്ഷനാണ്, ഓക്കെ സോ ഇത് ഫിക്ഷൻ ആണ്. സോ ഞാനും ഫിക്ഷനിലേക്ക് കയറുകയാണ്, നിങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ ഞാൻ ഇടയ്ക്ക് കയറും. ഓക്കെ, ഇത് ഫിക്ഷൻ. അപ്പൊ ഇത് ഫിക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് ആ സെഗ്മെന്റ് കൊടുക്കുന്നത്. ഫിക്ഷൻ ആണെങ്കിലും അല്ലെങ്കിലും ഇവൻ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇവൻ ഇത്തരം കൊണയടിയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും, ഫോണിനെ കൊണ്ട് വാഷ് ബേസിലിട്ട് കഴുകിട്ട് കൊറോണയ്ക്ക് മുന്നേ ഞാൻ ഇങ്ങനെയാണ് കഴുകിക്കൊണ്ടിരുന്നത്, കൊറോണ കഴിഞ്ഞപ്പോൾ ഞാൻ സാനിറ്റൈസർ അടിക്കുന്നു, ഇങ്ങനെ പറയുന്ന ഇവനെയൊക്കെ എന്ത് ചെയ്താൽ ചിലവാകുന്നു വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഇനിയിപ്പോ ഫോണിനൊക്കെ കൊണ്ട് വെള്ളത്തിൽ മുക്കിട്ട് എന്ത് കിടുതാപ്പടാ കാണിക്കുന്നത്. എന്തായാലും ആ സെഗ്മെന്റ് ഒന്ന് നോക്കാം. വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ പറയണം. രോഹിത് അങ്ങനെയാണെ, ഞാൻ ഫോൺ എടുക്കണം, ഫോൺ എടുത്താലേ ഡോക്യുമെന്റേഷൻ വരുള്ളൂ. ഇത് യൂസ് ചെയ്യാനുള്ളതാണോ? അത് പിന്നെ യൂസ് ചെയ്യാനുള്ളതല്ലേ രോഹിത്. അല്ല, ഇതിങ്ങനെ തരുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒന്ന് സാനിറ്റൈസ് ചെയ്യാൻ സാനിറ്റൈസർ എങ്കിലും തന്നെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാനെങ്കിലും വണ്ടിയിൽ സാനിറ്റൈസർ വെച്ചൊക്കെ എടുത്തില്ല, എടുത്തിരുന്നെങ്കിൽ എനിക്ക് വിഷയമില്ലായിരുന്നു. അല്ല, ഞങ്ങൾ എന്തായാലും ഇന്റർവ്യൂവിന് വരുമ്പോൾ ഗസ്റ്റ് വരുമ്പോൾ അങ്ങനെ പഴയത് ഒരാൾ യൂസ് ചെയ്തതോ തരില്ല, പുതിയതേ തരുള്ളൂ. പക്ഷെ ഇതിൽ വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അലർജിയൊക്കെ ഉള്ളതാ. നിങ്ങൾ ഓൾറെഡി ടിഷ്യൂ എടുത്തതോടെ യൂസ് ചെയ്തതല്ലേ? അത് അല്ല, ഞാനൊരു കാര്യം ഞാൻ സീരിയസ് ആയിട്ട് പറയട്ടെ, നിങ്ങൾ റിയാക്ട് ചെയ്തത് കുഴപ്പമില്ല, പക്ഷെ എല്ലാത്തിനും ഇങ്ങനെ കയറി റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്? ബിക്കോസ് ഒരു ഇന്റർവ്യൂവിന് വരുമ്പോൾ ഞങ്ങളുടെ മര്യാദയാണ് പുതിയ ഒരു സാധനം തരാനുള്ളത്. അത് ഒരാൾ യൂസ് ചെയ്ത സാധനം ഞങ്ങൾ അങ്ങനെ തരില്ല. അത് അതെങ്ങനെ ഞങ്ങൾ തരാം? നിങ്ങളുടെ കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. പക്ഷെ എന്തറിയോ, ഇത് പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾക്കായിരിക്കും കിട്ടുക. ലൈക്ക് ഇത് ഞങ്ങളെയും നിങ്ങൾ റിയാക്ട് ചെയ്യുക, ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ പറയണം, അങ്ങനത്തെ ഉള്ള ഒരു മൈൻഡിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചോദിക്കേണ്ട ആവശ്യം. ബേസിക്കലി റിയാക്ഷൻ എന്നൊരു സംഭവം, ഇപ്പോൾ ഒരു വീഡിയോ കണ്ടന്റ് വേണ്ടി ചെയ്യുന്ന സംഭവം അല്ല ഞാൻ പറയുന്നത്. ബേസിക്കലി ഒരു ഹ്യൂമൻ ബീങ് റിയാക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അതിനെ ആ ഒരു രീതിയിൽ റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. കാരണം ഒരാൾ അയാളുടെ സൈഡ് പറയുന്നു, നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതി, നിങ്ങളെ ഞാൻ ഒരു അക്യൂസേഷനിൽ പെടുത്താത്ത രീതി ഞാൻ നമ്മുടെ ഒരു സൈഡ് പറയുന്നു, അപ്പൊ നിങ്ങൾക്ക് അത് റെസ്പെക്ട് ചെയ്യാം. ഞാൻ പറയട്ടെ, ഇതിപ്പോ എന്തായാലും ഞങ്ങൾ തുടച്ചതാണ്, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ടിഷ്യൂ വേണം. ടിഷ്യൂ ഞങ്ങൾ തന്നില്ലെങ്കിൽ പ്രശ്നമാവും, നിങ്ങൾ യൂസ് ചെയ്യില്ല ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ ഇത്ര നേരം യൂസ് ചെയ്താണ് പിന്നെ പിന്നെ ഇടയ്ക്ക് തുടക്കാന്ന് പറയുന്നത്. ടിഷ്യൂ തന്നാൽ നിങ്ങളെ പ്രശ്നം തീരും. ടിഷ്യൂ തന്ന പ്രശ്നം തരും. ഓക്കെ, എന്നാ പിന്നെ ടിഷ്യൂ കൊടുത്തോ ചേട്ടാ. ഓക്കെ, ടിഷ്യൂ തന്ന അവന്റെ ഫിക്ഷൻ അല്ലായാലും എന്തായാലും അവന്റെ പ്രശ്നം തീരുമെങ്കിൽ അവന്റെ അണ്ണാക്കിലും ടിഷ്യൂ ചൊരി കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. എന്തായാലും ഈ സാധനത്തിനാണ് ഹെലൻ എടുത്തു വെച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത് മോശമായ ഒരു ഇതായിട്ടാണ് ഹെലൻ പറഞ്ഞത്. ഹെലൻ ചിലപ്പോൾ ഇന്റർവ്യൂ ഫുള്ള് കണ്ടിട്ടില്ലായിരിക്കും, കാണാത്തതുകൊണ്ട് തന്നെയാണ് അത് ഫിക്ഷണൽ ആണെന്ന് ചിലപ്പോൾ തോന്നിയിട്ടില്ലായിരിക്കും.
ഫിക്ഷണലായിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണ്. ഹെലൻ മനസ്സിലായി കാണില്ല, ഹെലൻ അല്ലാണ്ട് പറഞ്ഞു. ഓക്കെ, വാട്ട് അവർ ഇറ്റ് ഈസ് എന്ന് തന്നെ ഞാൻ പറയും. എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ അല്ലാതെ കൊണ്ട് ഗിസില് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ മാത്രമേ നാറിയ പരിപാടിയെ കാണിക്കത്തുള്ളൂ. അവന് ബോധമില്ലാത്ത, അവൻ ഇങ്ങനെ മറ്റേ അണ്ണാക്കിൽ സാനിറ്റൈസർ അടിച്ചുകൊണ്ടിരിക്കുന്ന ടീമായതുകൊണ്ട് അങ്ങനെ അവൻ ചെയ്യത്തുള്ളൂ. രാവിലെ ഹപ്പി ഇട്ടിട്ട് ബാക്കിൽ സാനിറ്റൈസർ അടിക്കുന്ന ടീംസ് ആയിരുന്നു. ഇത് എവിടെ തൊട്ടാലും പിടിച്ചാലും സാനിറ്റൈസറാ, എന്ത് കഴിച്ചാലും അതിലും സാനിറ്റൈസർ അടിച്ചിട്ട് അവൻ തിന്നത്തുള്ളും ദൂരത്തുള്ളും. ഞാൻ പറഞ്ഞ കൂടി പോകും, വേണ്ട, അത് കൺട്രോൾ, സെൽഫ് കൺട്രോൾ, അതേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ സാധനവുമായി റിലേറ്റ് ചെയ്തിട്ട് ഇവൻ ഹെലനെ എടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കാം. പ്രശ്നേഷ് കുമാർ എന്നൊക്കെയാണ് ആൾ അറിയപ്പെടുന്നത്. വേറെ ആരുമല്ല നമ്മുടെ എന്തായിരുന്നു പേജിന്റെ പേര്, എന്ത് ക്ലീനിങ്, ആ ഒരു ക്ലീനിങ്ങിന്റെ പേജുള്ള രാഹുൽ എന്ന് പറഞ്ഞിട്ടുള്ള, എക്സ്ക്യൂസ് മീ, രാഹുൽ അല്ല, ഇറ്റ്സ് രോഹിത്, ഐ ആം രോഹിത്. കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ആ ഒരു വേ ആണ് എല്ലാവർക്കും പ്രശ്നം. രാഹുലെ, ഞാൻ സംസാരിക്കുന്ന രീതി പലർക്കും ഇഷ്ടാവുന്നില്ല എന്ന് എനിക്കറിയാം, പക്ഷേ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി എന്റെ സംസാര രീതി അല്ലെങ്കിൽ എന്റെ ഒരു വ്യക്തിത്വം നൈസായിട്ട് ഒന്ന് ഓൾട്ടർ ചെയ്തിട്ട് സ്ക്രീനിന്റെ മുമ്പിൽ വേറൊരാൾ, റിയൽ ലൈഫിൽ വേറൊരാൾ, ആ ഒരു കൺസെപ്റ്റ് എനിക്ക് ഒരു താല്പര്യമില്ല. ഞാനൊരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ അകത്ത് ഈ വിസില് വിസില് കൊടുത്ത ഒരു സെഗ്മെന്റിന്റെ സെഗ്മെന്റിന്റെ അതില് ഒരു വിസില് കൊടുത്ത സമയത്ത് ഒന്നാമത്തെ കാര്യം തലയിൽ ഇച്ചിരിയൊക്കെ ഇങ്ങനെ ചിന്താശേഷിയൊക്കെ ഉള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഒരു ഇന്റർവ്യൂ വരുമ്പോഴത്തേക്ക് അതിനകത്ത് അവർക്ക് കണ്ടന്റ് ക്രിയേഷൻ ഉണ്ട്. അതായത് അവർക്ക് അവരുടെ ഇന്റർവ്യൂ എന്തൊക്കെ പറഞ്ഞാലും ഓടണം, കാരണം അവർ ഒരുപാട് ചെലവഴിക്കുന്നതാണ്, സ്റ്റാഫിനെയൊക്കെ അറേഞ്ച് ചെയ്യുന്നതാണ്, നമ്മുടെ ട്രാവൽ എക്സ്പെൻസ് കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അവർക്ക് അവരുടെ കണ്ടന്റ് എന്ത് പറഞ്ഞാലും ഓടണം, അത് എന്റെ ഒരു ബ്രാൻഡ് നെയിമിന്റെ പുറത്ത് ഓടണമെന്നില്ല. ഇതിന് മുന്നേ അവൻ ഹെലനെ കുറെ പറഞ്ഞിട്ടൊക്കെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും വോട്ടർ അത് അവിടെ പോട്ടെ, അവന്റെ ഇനി കുണയുടെ എനിക്ക് കേൾക്കാൻ വയ്യ. മനുഷ്യനായ വൃത്തിയും വേണം, കാര്യങ്ങളൊക്കെ വേണം, പക്ഷെ നീ ഇത് കുറച്ച് ഓവറാണെന്ന് നിനക്ക് തന്നെ തോന്നുന്നില്ലേ? നെഗറ്റീവായിട്ട് നീ ഒരു റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നു, അത് കാണുമ്പോ നമുക്ക് തന്നെ ഡൈജസ്റ്റ് ആവുന്നുണ്ട്. നീ നെഗറ്റീവായിട്ട് എങ്ങനെയെങ്കിലും പത്താളുടെ ഇടയിൽ എത്തിപ്പറ്റാൻ നോക്കുന്നതാണെന്ന് മനസ്സിലാവും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, രോഹിത്തെ നീ കൂടുതൽ കുണയടിച്ച് കുണയടിച്ച് എയറിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നീ നിന്റെ സംസാര ട്രാക്കെങ്കിലും മാറ്റി പിടിക്കണം. ഒരു കാലത്ത് നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അടക്കം നിനക്കെതിരെ തിരിഞ്ഞൊരവസ്ഥയാണ് എനിക്കിപ്പോ കാണാൻ സാധിക്കുന്നത്. അത് നീ തന്നെയാണ് ഒഴിച്ച് തോണ്ടി വച്ചിട്ടുള്ളത്. ഇത്രയും വൃത്തി ഒന്നും ആവണ്ടേ, ആവണ്ട, ഞാൻ ഉള്ള കാര്യം പറയും, ഇത്രയും വൃത്തി നിന്നെ പോലെ ഒന്നും ആവണ്ട. അസന ഗുണം പിടിക്കാതെ പോകും, ഉള്ള കഴിയുക, തൊട്ടേലും പിടിച്ചാലും തുമ്മയിലും ദൂരയിലും തുപ്പയിലും വൃത്തി. ഓ ആയിക്കോട്ടെ, ഇതൊക്കെ ഒരുമാതിരി ആയിക്കോട്ടല്ലോ. പണ്ട് നമ്മുടെ മുല്ലപ്പൂ ബിഗ് ബോസിൽ പോയിട്ട് വൃത്തി ഇല്ലായ്മയെ കുറിച്ചായിരുന്നു നമ്മളെ ചർച്ച, ഇതിപ്പോ വൃത്തി കൂടിയതിനെ കുറിച്ചായ ചർച്ച. എന്തൊക്കെ ചർച്ചകൾ കാണണം. ഓ വാട്ട് അവർ ഇറ്റ് ഈസ്, നീ ഒരു കുണയടി വീരൻ തന്നെടെ, എനിക്ക് നിന്നെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും ഹെലം പറയുന്ന ബാക്കി കേട്ടോ. ഫോണ് പിന്നെ ആ ഫോൺ വെച്ചിട്ടുണ്ടായിരുന്ന ടേബിളൊക്കെ സാനിറ്റൈസ് ചെയ്യുക. സാനിറ്റൈസറിന്റെ കമ്പനിക്ക് നീ കാരണം കോടിക്കണക്കിന് ഉറപ്പ് കിട്ടും, അതിലൊരു സംശയം വേണ്ട. സീരിയസ്ലി എല്ലാം സാനിറ്റൈസ് ചെയ്യണം, എവറിതിങ്, എവറി സിംഗിൾ തിങ്, എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത് ഒക്കെ സാനിറ്റൈസ് ചെയ്യണം. പിന്നെ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു, പല്ല് തേക്കുന്നത്, ഫുഡ് കഴിക്കുന്നതിന് മുന്നേ പല്ല് തേക്കുന്നതിനെ കുറിച്ചോ, ഇന്നത് ഈ ചെക്കം പറയുന്നേന്നില്ല. പിന്നെ അധികം ആൾക്കാരും എടുത്തിട്ട് ഒരു സാധനം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ കാറ് പാർക്ക് ചെയ്തിട്ട്, അത് നല്ല കാര്യമാണ് രാഹുൽ, നല്ല കാര്യം തന്നെയാണ് വണ്ടി ആ കണ്ടീഷനിൽ ഇട്ടിരിക്കുന്നത്, നല്ല കാര്യമാണ്. പക്ഷെ അത് പ്രസന്റ് ചെയ്യുന്ന രീതി ഭയങ്കര വേറെ തന്നെയാണ്, അത് ചിലപ്പം നിനക്കത് മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കാം. ഊക്ക് വാങ്ങി കൂട്ടാൻ വേണ്ടിട്ട് ചെയ്ത പരിപാടിയാണ്. കാറിന്റെ കേസിൽ ഞാൻ ഒന്നും പറയാം, ഇവൻ ഇത്രയും കാറിൽ കയറാണെങ്കിൽ കാറുകൊണ്ട് വീട്ടിയിട്ട്, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അല്ലാതെ മുകളിൽ കൊണ്ടിട്ടിട്ട് രണ്ട് സൈഡിൽ കിടക്കുന്ന വണ്ടിയുടെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നു, നമ്പർ പ്ലേറ്റ് ഒക്കെ എടുക്കുന്നു. ഇവൻ പോയിട്ട് വരുന്ന സമയത്ത് ആ വണ്ടി പോയി വേറെ വണ്ടി വന്ന് കയറി, അതിന് ആ വണ്ടി ഇവന്റെ കാറ് ഉറച്ചിട്ട് ആ വണ്ടി പോയിട്ട് വേറെ വണ്ടി വന്ന് കയറി, ഇവ ഏത് വണ്ടിയെ പിടിക്കും എനിക്ക് അറിയാൻ പാടില്ല. സത്യം, എന്റെ ഫോണിൽ മെസ്സേജ് അടിച്ച് സത്യം, ഏത് വണ്ടി ഇവൻ പിടിക്കും? ആദ്യം വന്ന വണ്ടി, ഇടയ്ക്ക് വന്ന വണ്ടിയല്ലേ ഇവന്റെ ഉറച്ചത്. ഒരു സ്റ്റോറി, ഞാനൊരു ഫിക്ഷണൽ സ്റ്റോറി വെച്ചതാ. അതുകൊണ്ട് ഇവിടെ വേട്ടവാളിത്തരം വെവളിത്തരം കാണിക്കുമ്പോൾ കുറച്ച് ബോധത്തോടെ കാണിക്കണം, അല്ലെങ്കിൽ നാട്ടുകാർ വീണ്ടും വീണ്ടും നിന്നെ പഞ്ഞിക്കിടത്തേ ഉള്ളൂ. എന്തായാലും ബാക്കി ഹെലം പറയുന്ന കേട്ടോ. വോട്ട് എവർ ഇറ്റ് ഇസ്, ഇപ്പൊ ഇപ്പൊ ഉണ്ടല്ലോ, ഞാൻ നിങ്ങൾ കാണുന്ന ആൾക്കാരാണ്, ഇപ്പൊ ഇപ്പം അത് ട്രോൾ ആവുന്നുണ്ട്, പേജ് റീച്ച് ആവുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട് തന്നെ, അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് അത് എത്തുന്നുണ്ട് എന്ന് കണ്ടിട്ട് തന്നെയാണ് ഇപ്പം എക്സ്ട്രീം ലെവലിലേക്ക് സാധനങ്ങൾ പോകുന്നത്. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ആളുടെ വീടിന്റെ ടാങ്ക്, അത് എനിക്ക് തോന്നുന്നു മുക്കിയിട്ടുണ്ടാവും വീഡിയോ, ഞാൻ ഏതോ ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും ആ വീഡിയോ മുക്കിയിരുന്നത്, വീടിന്റെ ടാങ്ക് ക്ലീൻ ചെയ്യുന്നത് 6 മാസമായിട്ട് ക്ലീൻ ചെയ്യാണ്. പിന്നെ ആളുടെ വീഡിയോസിൽ വീടിന്റെ പരിസരവും കാര്യങ്ങളൊക്കെ ഭയങ്കര വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്, അപ്പം അതിൽ നിന്നും പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് രാഹുൽ. കാരണം നിങ്ങൾ ഏതോ ഒരു സാധനം ചെയ്യുന്നതിൽ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും OCD പോലെയുള്ള സാധനങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പം രശ്മിക്കാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതെങ്ങനെ വീടും പരിസരം എങ്ങനെ അതങ്ങനെ മെയിൻറ്റെയിൻ ആയി പോകുന്നു എന്നുള്ള, മെയിൻറ്റെയിൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, വൃത്തിയാക്കിയിട്ട് ചിലപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ, കാരണം ആൾക്കാർക്ക് ഡെയിലി വോക്കും കാര്യങ്ങളൊക്കെയാണ്, മഷാല ഇരിക്കട്ടെ, ഇനി ഒരുപാട് വോക്കും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ. പിന്നെ അതുപോലെ തന്നെ ബീച്ചിൽ പോയി ക്ലീൻ, അതൊക്കെ നല്ല കാര്യങ്ങളാണ്, അതൊന്നും നമ്മൾ ഒരിക്കലും ഒരു മോശപ്പെട്ട കാര്യം എന്ന് പറയരുത്. ആരും ചെയ്യുന്നില്ല, നിങ്ങൾ നമ്മൾ ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളെ പോയിട്ട് ബീച്ചിൽ ക്ലീൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആൾ അവിടെ നിന്നുള്ള മറ്റേ സിറിഞ്ചും അതിന്റെ കുപ്പിയും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അത് ഏൽപ്പിക്കേണ്ട സ്ഥലത്ത് ഏൽപ്പിക്കുന്നു, അതൊക്കെ നല്ല കാര്യമാണ്.
താങ്കൾ ഇതൊക്കെ വളരെ വളരെ നല്ല കാര്യമാണ്. നമ്മൾ ഇനിയാണ് എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു തോട്ടം വന്നിട്ടില്ല. പോയി നെല്ലിക്ക് ഒന്ന് കടപ്പുറം ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്തേക്കാമെന്നുള്ളതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ വലിയ കാര്യമാണ്. അപ്പം ആദ്യം ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്നുണ്ട് സിറിഞ്ച് അവിടെ പോയി കൊണ്ടിരുന്നല്ല. സി ഒരുപാട് പേര് ഇപ്പം ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പം ഡ്രഗ് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാവാം, അല്ലെങ്കിൽ എന്ത് 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 മാങ്ങത്തിലേക്ക് കൊണ്ടിട്ടിട്ടാണെന്നുണ്ടെങ്കിലും പിന്നെ ഇവർക്ക് അങ്ങനെ കൊണ്ടിട്ട് വീട്ടിൽ നിന്ന് സിറിഞ്ച് കിട്ടി, വീട്ടിലാരും സിറിഞ്ച് കൊണ്ടിട്ടു, അതിലിപ്പോ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ദേഷ്യം വന്നിട്ടായിരുന്നു ചെയ്തതായിരിക്കും രാഹുൽ. ഓക്കെ, അതെ, ഇവന് വെവളിത്തനം ഇല്ലാത്തതാണ് ഏറ്റവും മെയിൻ കാര്യമായിട്ടുള്ളത്. ഇവൻ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നല്ലതാണ്, പക്ഷെ 100 നല്ല കാര്യം ചെയ്തിട്ട് അവസാനം ഒരു കുണാച്ച കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ ഈ കുണച്ച കാര്യത്തിലേ കയറി പിടിക്കത്തുള്ളൂ. അത് അങ്ങനെയാണ് ഫാക്ട്. പക്ഷെ ഇവൻ 100 നല്ല കാര്യം ചെയ്തിട്ട് 10,000 കുണച്ച കാര്യമാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവൻ ഇങ്ങനെ എടുത്തിട്ട് പഞ്ഞി കിടുന്നത്. ഇവൻ എരന്ന് വാങ്ങുന്നതെന്ന് ഞാൻ ഇതിൽ ചുരുക്കി പറയത്തുള്ളൂ, വേറെ ഒന്നും എനിക്ക് കൂടുതൽ പറയാനില്ല. ഇവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടേ, പക്ഷെ നീ അതിൻ്റെ ഇടയിൽ കൂടി കുണവധികാരം അടിക്കുമ്പോഴാണ് നാട്ടുകാർക്ക് ഡാജിസ് അത പിടിക്കാത്ത നിന്നെ പിടിച്ച് ഏറെ കയറ്റുന്നത്. എന്തായാലും ഇവൻ വേറെ ഒന്ന് രണ്ട് കൊച്ചു പിള്ളേരെ കൂടി ഈ ഒരു ഫീൽഡിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഞാൻ ഒന്ന് വീഡിയോ കാണിക്കാം. സിറിഞ്ച് അതിന്റെ ഇടക്കുന്ന ഒരു ലോഡ് സിറിഞ്ച് ഒക്കെ കിട്ടിയെന്ന്. അതാണ് ഇപ്പൊ ഇങ്ങോട്ട് കേറാറില്ല നിങ്ങൾ. ഒട്ടിച്ചിട്ട് പോകും ഒരു ദിവസം മന്ദുവിന്റെ കാലങ്ങണ്ടൊക്കെ കേറിയില്ലടാ. മറ്റേ ബിരിയാണി എന്നൊക്കെ തിന്നാ ചോറിന്റെ വാട്ടർ ഐസ്ക്രീം ഐസ്ക്രീം ഡപ്പയുടെ ഇത് ഗ്ലാസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പരിപാടികൾ കഴിയുമ്പോ കൊണ്ടങ്ങ് തട്ടിയേക്കുന്നായിരിക്കും അല്ലേ? അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കൊണ്ട് മറവിലത്ത് കൊണ്ട് തട്ടി കളഞ്ഞിട്ട് പോയേക്കും അല്ലെ? എളുപ്പ വഴി അതാണല്ലോ. ഇതൊക്കെയാണ് ഇവിടുത്തെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മലയാളികളുടെ എളുപ്പ മാർഗങ്ങൾ, ഉത്തരവാദിത്തപരമായ ആക്ഷൻസ്. ഇവൻ പ്രശ്നേഷല്ലേ, ഇവൻ കൊണേഷാണ്. ഇവൻ ഇപ്പോൾ ഈ പിള്ളേരെ കൊണ്ട് ചെയ്യുന്ന നല്ല കാര്യമാണ്, പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിള്ളേരെ പഠിപ്പിക്കും മൊബൈൽ സാനിറ്റൈസ് ചെയ്യണം, നിക്കർ സാനിറ്റൈസ് ചെയ്യണം, തൂറിട്ട് ചന്തി സാനിറ്റൈസ് ചെയ്യണം എന്നുള്ള സാധനം ഇവൻ പഠിപ്പിച്ചെടുക്കും. അതാണ് ഇവന്റെ ഗുണവധികാരത്തിൽ എനിക്ക് പിടിക്കാത്തൊരു സാധനം, മെയിൻ സാധനം, വേറെ ഒന്നുമില്ല. അതല്ല ഞാൻ പറഞ്ഞത്, ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ട് ഒരു മോശം കാര്യം ചെയ്താലേ നമ്മുടെ സമൂഹം നമ്മളെ കല്ലെറിയും. ആ കൂട്ടത്തിൽ ഇവൻ ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ട് 10,000 കണക്കിന് മോശം കാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 10,000 ഗുണവധികാരം അടിക്കുമ്പോൾ നാട്ടുകാർക്ക് ഡൈജസ്റ്റ് ആകത്തില്ല. പൊങ്കാലായിരിക്കും മോനെ, ഒരു രക്ഷയില്ലാത്ത പൊങ്കാലായിരിക്കും. നീ എരന്ന് വാങ്ങുന്നതാണ്, പിന്നെ നെഗറ്റീവ് പബ്ലിസിറ്റി നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കി വെച്ചോണ്ടിരുന്ന അവിടെ കീഴത്തും പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ബോക്സിൽ വീഡിയോ ഇടണം.